ഹലോ വ്യൂവേഴ്സ്, ടേസ്റ്റി ഐലൻഡിൽ ഇന്നത്തെ റെസിപ്പി മട്ടൺ സ്റ്റൂ ആണ്. എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലാണ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി കുക്കർ ആദ്യം തന്നെ ചൂടാക്കി വരുമ്പം അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കണം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. എന്നിട്ട് അതും പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. സ്റ്റൂവില് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ എരിവിനായിട്ട് ചേർക്കുള്ളൂ. അപ്പം ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ എടുത്തത്. അതിൽ പകുതി അരിഞ്ഞിട്ട് ചേർക്കും, ബാക്കി പകുതി അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പം സവാള അരിഞ്ഞു വെച്ചതിൽ നിന്ന് പകുതി ഞാൻ ഇപ്പം ചേർക്കുകയാണ്. ഇത് വഴണ്ടു വരുന്ന സമയത്ത് ബാക്കി സവാള അരച്ചതും ചേർക്കാം. സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സവാള അരച്ച് ചേർക്കുന്നത്. അത് ഈവൻ ചിക്കൻ സ്റ്റൂവിലാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവാള അരച്ച് ചേർക്കാം. അങ്ങനെ കുറച്ച് ബാക്കിയുള്ള സവാള അരച്ചതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി. ഇങ്ങനെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് വേണം ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഉപ്പും ഗരം മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ വഴണ്ടു വന്ന മസാലയിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ മട്ടനാണ് ചേർക്കുന്നത്. അതിന്റെ കൂടെ തന്നെ 1 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർക്കാം. ഇനി 2/2 പാല് ചേർത്തിട്ടല്ല മട്ടൺ വേവിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. മട്ടൺ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ മട്ടൺ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി 1 ഗ്ലാസ് 2/2 പാല് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറക്റ്റ് ഒരു വിസിലിന്റെ എണ്ണം പറയാൻ പറ്റില്ല, ഓരോ മട്ടണിന് ഓരോ വേവാണ്. അപ്പം കറക്റ്റ് വേവുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി 2/2 പാലില് കിടന്ന് മട്ടൺ നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. മട്ടൺ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരുമ്പം വേണം ഇതിലേക്ക് 1/2 പാല് ചേർക്കാൻ. ഈ സമയത്ത്
അര ടീസ്പൂൺ ഗരം മസാല പൊടിയുടെ ചേർക്കാം. മട്ടം വെന്ത് വന്നപ്പം എനിക്ക് എരിവ് കറക്റ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എന്നാലും അല്പം കുരുമുളകിന്റെ ടേസ്റ്റ് സ്റ്റൂവിന് നല്ലതാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ചേർക്കാം എരിവിനനുസരിച്ച്. അപ്പം സ്റ്റൂ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അര ഗ്ലാസ് ഒന്നാം പാലൊഴിച്ച് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല, പാല് പിരിഞ്ഞു പോകും. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ മട്ടൻ സ്റ്റൂ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.